അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറളല്ലാഹ മാ ബഅദ്. ബഹുമാനമുള്ള വാദി ത്വയ്ബ വാട്സപ്പ് കൂട്ടായ്മയിലെ മഹാന്മാരായ ഉസ്താദുമാരെ, സഹോദരങ്ങളെ, സയ്യിദന്മാരെ, മറ്റു സുഹൃത്തുക്കളെ, നമ്മൾ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിന മാസത്തിലാണ് നമ്മളുള്ളത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പാടുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. അതിൻ്റെ ഭാഗമായി നമ്മുടെ വാദി ത്വയ്ബ വാട്സപ്പ് ഗ്രൂപ്പിലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്തിനെക്കുറിച്ചും പ്രവാചകനോടുള്ള ഹുബ്ബിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ധാരാളം ആളുകളുള്ള ഒരു ഗ്രൂപ്പാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റബീ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് നീതി നീങ്ങുന്ന ലോകം, നീതി നിറഞ്ഞ തിരുനബി എന്ന തലക്കെട്ടിലാണ് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രപഞ്ചത്തിന് വലിയ മാതൃകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഉത്തമമായ മാതൃകയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ ഉത്തമ മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം മുഴുവനും പരിശോധിച്ചാൽ ഹബീബായ നബിയുടെ ജീവിതം മുഴുവനും മാതൃകാപരമായിരുന്നു എന്ന് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചത് വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, നബിയെ നിങ്ങൾ നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല സ്വഭാവമുള്ള ആളാണ്. ഹബീബായ നബി ഈ ലോകത്ത് നീതി നിറച്ച് ആ നീതി നടപ്പിലാക്കിയ മഹാനായ നായകനും നേതാവുമാണ്. നബിയുടെ ജീവിതത്തിൽ നീതിയുണ്ടോ, നബി ജീവിതത്തിൽ നീതി കാണിച്ചിട്ടുണ്ടോ, നബി നീതിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഒരു ആത്മപരിശോധന നമ്മളേവരും നടത്തൽ ഈ റബീഉൽ കാമ്പയിൻ അനിവാര്യമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ലോകത്ത്, ഈ ലോകം, ഈ ആധുനിക ലോകം, ഈ പുതിയ ലോകം സോഷ്യൽ മീഡിയകളുടെയും തെറ്റിദ്ധാരണകൾ പരത്തുന്ന ലോകം, ഒരാളെ അന്ധമായി അനുകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ലോകം, യുക്തിവാദികളും ബിദഅത്തുകാരുമൊക്കെ അടക്കി വാഴുന്ന സോഷ്യൽ മീഡിയയുടെ ലോകം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഒരിക്കൽ, ലൗ അന്ന ഫാത്തിമ ബിന്ത മുഹമ്മദിൻ സറഖത് ലഖതഅതു യദഹാ, എന്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിലും അവളുടെ കൈ ഞാൻ മുറിക്കുമെന്ന് ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ലോകത്ത് നീതി നടപ്പിലാക്കിയ ഒരുപാട് ആളുകൾ, അല്ലെങ്കിൽ നീതി നടപ്പിലാക്കാൻ വന്ന ഭരണകർത്താക്കൾ, അവരുടെയൊക്കെ ചരിത്രത്തിൽ സ്വന്തം മക്കളെ ഉപയോഗിച്ചുകൊണ്ട് ഒരാശയം പറഞ്ഞതായി കാണുന്നത് വളരെ കുറവായിരിക്കും. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട കരളിൻ്റെ കഷ്ണമാണ് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നബിയുടെ ഇഷ്ടപ്പെട്ട മകളാണ്. മുസ്തഫായ നബിയുടെ പാരമ്പര്യം നിലനിൽക്കുന്നത്
ഫാത്തിമ ബീവിയിലൂടെയാണ്. അഹ്ലു ബൈത്തിന്റെ നിലനിൽപ്പ്, അഹ്ലു ബൈത്തിന്റെ പരമ്പര ഫാത്തിമ ബീവിയിലൂടെയാണ് നിൽക്കുന്നത്, വന്നു ചേർന്നത്. അങ്ങനെയുള്ള ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഫാത്തിമ ബീവിയോട്. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ആണ് കട്ടതെങ്കിലും, ഇസ്ലാമിന്റെ നിയമ നിർമ്മാണം എങ്ങനെയാണ് കട്ടവന്റെ കൈ മുറിക്കണം എന്നാണ്. ഇസ്ലാമിക ഖിലാഫത്തുള്ള കാല സാഹചര്യങ്ങളിൽ അങ്ങനെയാണ് വേണ്ടത്, ഒരാൾ കട്ടാൽ കൈ മുറിക്കണം. എന്നാൽ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു, എന്റെ മോള് ഫാത്തിമയാണ് കട്ടതെങ്കിലും കൈ ഞാൻ മുറിക്കുമെന്ന്. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫാത്തിമ ബീവി കരളിന്റെ കഷ്ണം എന്നാണ്. ഫാത്തിമ ബിളഅത്തു മിൻ കബ്ദി, എന്റെ കരളിന്റെ കഷ്ണം എന്ന് വിശേഷിപ്പിച്ച ഫാത്തിമയെ വെച്ച് തന്നെ ഹബീബായ നബി സല്ലല്ലാഹു തങ്ങൾ നിയമത്തെ ഈ ലോകത്തിന്റെ മുന്നിൽ പ്രഖ്യാപിച്ചു. ഹബീബായ നബിയുടെ നീതിയാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നീതിബോധവും പരിശുദ്ധമായ ഇസ്ലാം ലോകത്ത് നടപ്പിലാക്കുന്ന നീതിയെ മുസ്തഫായ നബിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ കൊണ്ട് പ്രഖ്യാപിച്ചതാണ് ആ കണ്ടത്. എന്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിലും അവളുടെ കൈ ഞാൻ മുറിക്കുമെന്ന്. അതിന്റെ അർത്ഥം ഫാത്തിമ കക്കുമെന്നല്ല, അഥവാ ഫാത്തിമ കട്ടാലും ഇസ്ലാമിന്റെ നിയമം ഞാൻ ഫാത്തിമയിൽ നടപ്പിലാക്കും എന്നാണ്. ഫാത്തിമ ബീവി സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ നേതാവാണ്, ഹബീബായ നബി സല്ലല്ലാഹുടെ ഭാര്യയാണ്. ഫാത്തിമ ബീവി കക്കൂല്ല, പക്ഷേ ഇസ്ലാം ആ നിയമത്തെ അങ്ങനെയാണ് ഈ ലോകത്ത് പഠിപ്പിച്ചത്. ഹബീബായ നബി അങ്ങനെയാണ് പഠിപ്പിച്ചത്, കട്ടവന്റെ കൈ മുറിക്കണം എന്നതിനെക്കുറിച്ച്. ഇന്ന് ലോകത്ത് നീതി നിഷേധിക്കപ്പെടുന്നു, കള്ളന്മാർ വാഴുന്നു, കള്ളന്മാർ ഭരിക്കുന്നു, ലോകത്ത് നീതിയോടെയുള്ള ഭരണാധികാരികൾ ഇല്ലാതെയാകുന്നു, അനീതികൾ വർദ്ധിക്കുന്നു, ക്രൂരമായ കൊലപാതകങ്ങൾ ലോകത്ത് നടപ്പിലാവുന്നു. മനുഷ്യനെ കൊല്ലുന്നതിലും മനുഷ്യനോട് ക്രൂരത കാണിക്കുന്നതിലും മറ്റൊരു മനുഷ്യന് അറപ്പും വെറുപ്പുമില്ലാത്ത കാലം വന്നിരിക്കുന്നു. അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ നീതിയും, ഇഅ്ദിലൂ ബൈന ഔലാദിക്കും, നിങ്ങൾ മക്കൾക്കിടയിൽ നീതി കാണിക്കണം എന്ന് ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു. ഇന്ന് ലോകത്ത് എങ്ങനെയാണ് ഒരു രക്ഷിതാവ് മക്കളോട് നീതിയും നീതികേടും കാണിക്കുന്നത് എന്ന് പത്രമാധ്യമങ്ങളിൽ, സോഷ്യൽ മീഡിയകളിൽ നമ്മൾ കാണുന്നതാണ്. ഈ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ ആയത്ത് നമ്മൾ ഓർക്കുകയാണ്. എന്തിനാണ് കൊന്നത് എന്നോ, എന്തിനാണ് കൊല ചെയ്യപ്പെട്ടത് എന്നോ, കൊന്നവൻക്കോ കൊല ചെയ്യപ്പെട്ടവൻക്കോ അറിയാത്തൊരു കാലത്താണ് ലോകം അവസാനിക്കുക എന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ളാലിമീൻ, അക്രമികളായ ആളുകളെ അല്ലാഹ് ഇഷ്ടപ്പെടൂല. നീതിക്ക് എതിരാണ് അക്രമം. നീതിയെ കൊണ്ടുവരുന്നതിന് പകരം ചെയ്യലാണ് അക്രമം കാണിക്കുക എന്നത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ളാലിമീൻ, അക്രമികളെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. അക്രമം ചെയ്യുന്ന ഒരാളെയും അല്ലാഹു ഇഷ്ടപ്പെടില്ല. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നീതിയുടെ ഉത്തമമായിട്ടുള്ള മാതൃക ഈ ലോകത്ത് പ്രത്യേകിച്ച് അന്താരാഷ്ട്ര തലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ വെച്ചുകൊണ്ട് ആ നിയമം, എന്റെ ഇഷ്ടപ്പെട്ട ആളാണ് ചെയ്തതെങ്കിൽ പോലും ഞാൻ ആ നിയമം നടപ്പിലാക്കുമെന്ന് പറഞ്ഞാൽ ആ നിയമത്തോടുള്ള നീതിയാണ് ഹബീബനാൻ നിമിതങ്ങൾ പഠിപ്പിച്ച് കാണിക്കുന്നത്. വിസലതാരങ്ങൾ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ നീതി നീങ്ങുന്ന ലോകം
ഇന്നെങ്ങനെയാണ് സുപ്രീം കോടതിയിലും മറ്റുള്ള കോർട്ടുകളിലൊക്കെ ഇന്ന് നടക്കുന്ന രീതികൾ എങ്ങനെയാണ്? ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് ഇഷ്ടം പോലെ പറയുന്ന രീതികളാണ്. അപ്പോ അതനുസരിച്ച് സാമ്പത്തിക പ്രലോഭനങ്ങളും രാഷ്ട്രീയ സ്വാധീനങ്ങളും മറ്റുള്ള സ്വാധീനങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഈ നീങ്ങുന്ന നീതിക്ക് പകരം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീതിയെ പഠിപ്പിച്ചു കൊടുക്കാൻ ഓരോ രംഗങ്ങളിലും, പ്രത്യേകിച്ച് സ്വത്ത് ഓഹരി വെക്കുന്ന വിഷയങ്ങളിൽ, സമ്പത്തിനെ തക്സീം ചെയ്യുന്ന വിഷയത്തിൽ, സമ്പത്ത് ഓഹരി വെക്കുന്ന വിഷയത്തിലൊക്കെ വിഷയങ്ങളിലൊക്കെ ഹബീബായ നബിയുടെ നീതി നിറഞ്ഞ ആ സാഹചര്യവും വാക്കുകളും പ്രവർത്തനങ്ങളും നമ്മൾ സമൂഹത്തെ പഠിപ്പിക്കേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ റബീ ക്യാമ്പയിനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹബ്ബത്ത്, ഹബീബായ നബിയുള്ള സ്നേഹം നമ്മൾ പ്രത്യേകം കാണിക്കണം. പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ മാസത്തിൽ മാത്രമല്ല മഹബ്ബത്ത് വേണ്ടത്, മഹബ്ബത്ത് എല്ലാ സമയത്തും വേണം. പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ മാസത്തിൽ അൻത ഉമ്മുൻ അം അബു, നബിയെ നിങ്ങൾ പിതാവാണോ നിങ്ങൾ മാതാവാണോ? ആരാണ് ചോദിച്ചാൽ അക്കയാണ്. ഇന്നമാ അനലക്കും മിസ്ലുൽ വാലിദി ലിൽ വലദി എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കൊരു കുട്ടിക്ക് പിതാവ് എങ്ങനെയാണോ ആ പിതാവിന്റെ സ്ഥാനത്താണ് ഞാൻ. ഇന്നമാ അനലക്കും മിസ്ലുൽ വാലിദി ലിൽ വലദി എന്ന് ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതുകൊണ്ട് മഹബ്ബത്ത്, മുസ്തഫായ നബിയുള്ള മഹബ്ബത്ത് നമുക്കുണ്ടാവണം. നബിയെ നമ്മൾ സ്നേഹിക്കണം, എല്ലാ നിരക്കും സ്നേഹിക്കണം. എത്രയോ ചരിത്രങ്ങൾ നമുക്ക് ഉദാഹരണമായി പറയാനുണ്ട്. അബ്ദുല്ലാഹി ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച കഥ നമ്മൾ കേട്ടിട്ടുണ്ട് ധാരാളം. ഹബ്ബത്ത് ഹബീബായ നബിയുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്, നബിയെ സ്നേഹിച്ചതിന്റെ ഭാഗമാണ്, ഹബീബായ നബിയുള്ള ഇഷ്ടം കൊണ്ടാണ്. എത്രയോ ആശിഖ്യങ്ങൾ ലോകത്ത് കഴിഞ്ഞു പോയി, എത്രയോ മാദഹീങ്ങൾ, മദഹ് ചെയ്യുന്നവർ, ആശിഖ്യങ്ങൾ ബൈത്തേറ്റിയവർ, സൂറുല്ലാനെ പുകഴ്ത്തിയവർ ഹബീബായ നബിയുടെ പരിശുദ്ധമായ മദീനയിൽ ചെന്ന് പൊട്ടി പൊട്ടി കരഞ്ഞവർ, ഖബറിന്റെ അടുത്ത് ചെന്ന് കരഞ്ഞവർ, ഹബീബായ നബിയെ ഉത്തരം കിട്ടാതെ സലാത്തുകൾ ചൊല്ലി ചൊല്ലി ഹബീബായ നബിയെ ഉത്തരം കിട്ടാതെ വന്നപ്പോൾ മുസ്തഫായ നബിയുടെ പേര് വിളിച്ച് ഹബീബായ നബിയെ വിളിച്ചുകൊണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞവർക്ക് സാന്ത്വനമായി. ഹബീബായ നബി തങ്ങൾ മാർഗദർശിയായി കാണിച്ചു കൊടുത്ത നിരവധി ചരിത്ര സംഭവങ്ങൾ നമ്മുടെ ചരിത്രങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. അപ്പം മഹബ്ബത്ത് എന്നുള്ളത് വലിയൊരു വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുക എന്നത് വലിയൊരു വിഷയം തന്നെയാണ്. അതൊരു മുസ്ലിമിന് ഉണ്ടാവുക എന്നത് അവന്റെ ഈമാന്റെ സമ്പൂർണതയ്ക്ക് ആവശ്യമാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ കൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. നബിയോടുള്ള സ്നേഹം ഉണ്ടാവുമ്പോൾ നമുക്ക് നബിയെ മറക്കാൻ കഴിയില്ല. നബിയുടെ ഓരോ പ്രവർത്തനങ്ങളും മറക്കാനോ നബിയെ ഒഴിവാക്കാനോ നബിയുടെ കൽപ്പനയ്ക്ക് എതിരായി നിൽക്കാനോ നമുക്ക് കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു തആല നബിയെ സ്നേഹിക്കാനും മുസ്തഫായ നബിയോട് മഹബ്ബത്ത് വെക്കാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ മദീന സന്ദർശിക്കാൻ, റൗള സന്ദർശിക്കാൻ, അവിടത്തോട് സലാം പറയാൻ, അവിടെ സിയാറത്തിന് പോകാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. റഹ്മാനെ, ഹബീബായ നബിയുടെ ശഫാഅത്തിൽ ഞങ്ങൾ നീ ഒരുമിച്ച് കൂട്ടണേ. തമ്പുരാനെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹം ഞങ്ങളുടെ കൽബിൽ നീ ഇട്ടു തരണേ. റഹ്മാനെ, ഈ ഈമാൻ തെറ്റിപ്പോകുന്ന, ഈ വ്യതിചലിക്കപ്പെടുന്ന ഈ ലോകത്ത്, ഈ കാലത്ത് വഴിപഴക്കാനുള്ള എല്ലാ സാധ്യതകളും തുറന്നുവിട്ട ഈ ആധുനിക പുതിയ കാലഘട്ടത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള മഹബ്ബത്ത്, സ്നേഹം കൊണ്ട് ഞങ്ങളുടെ കൽബ് നിറക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഈമാൻ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. എല്ലാ നിലക്കും ഹബീബായ നബിയുള്ള സ്നേഹം ജീവിതത്തിലും വാക്കിലും പ്രവർത്തനത്തിലും കൊണ്ടുവരാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. റഹ്മാനെ, ഞങ്ങളുടെ ഈ നസീഹത്തിന് നീ സ്വീകരിക്കണേ. റഹ്മാനെ, നീതി നഷ്ടപ്പെടുന്ന ലോകത്ത് നീതി കൊണ്ടുവരാൻ
അതിനുള്ള ഭരണാധികാരികളെ നിങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. മഹല്ലത്തിലായാലും വീട്ടിലായാലും നാട്ടിലായാലും രാജ്യത്തായാലും അന്താരാഷ്ട്ര തലങ്ങളിലായാലും പരിശുദ്ധ ഹബീബ് പഠിപ്പിച്ച നീതിബോധത്തിൻ്റെ ഒരു സാഹചര്യം ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മജ്ലിസിനെ നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് വഅലി വസഹബി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.